2020 ജനുവരി 14 വിൻഡോസ് 7 പിന്തുണ മൈക്രോസോഫ്റ്റ് അവസാനിപ്പിക്കും. അതോടെ വിൻഡോസ് 7 സുരക്ഷാ അപ്ഡേറ്റുകളോ പിന്തുണയോ സാങ്കേതിക ഉള്ളടക്ക അപ്ഡേറ്റുകളോ ലഭിക്കില്ല. എത്രയും പെട്ടെന്ന് പുതിയ PCകളിലേക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കും മാറുകയാണ് പരിഹാരമെന്ന് മൈക്രോസോഫ്റ്റ് ഇന്ത്യ ഡിവൈസസ് ഗ്രൂപ്പ് ഡയറക്ടർ ഫർഹാന ഹഖ് പറഞ്ഞു. ഏറ്റവും പുതിയ പതിപ്പായ വിൻഡോസ് 10 ബിസിനസ് ലക്ഷ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ പിഴവുകൾ ഇല്ലാതാക്കുന്നതിനും പരിഹാരമുണ്ടെന്ന് ഫർഹാന പറഞ്ഞു. 4 വർഷത്തിലധികം പഴക്കമുള്ള PCകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഉപയോഗിക്കുന്നത് ദക്ഷിണ ഇന്ത്യയിലെ ചെറുകിട ഇടത്തര ബിസിനസ്സുകളുടെ ഉൽപ്പാദനക്ഷമതയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് മൈക്രോസോഫ്റ്റ് പഠനത്തിൽ കണ്ടെത്തി. പുതിയ PCകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാര്യക്ഷമത മാത്രമല്ല, പഴയ PCകൾ സ്ഥാപനത്തിന് സുരക്ഷാ വെല്ലുവിളിയും IT ഭീഷണികളും ഉയർത്തുന്നു. ഡേറ്റ വീണ്ടെടുക്കുന്നതും ബിസിനസ് സമൂഹത്തെ നിലനിർത്തുന്നതുമാണ് ദക്ഷിണ ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം ബിസിനസ്സുകളുടെ പ്രധാന വെല്ലുവിളികൾ. സർവേ നടത്തിയ ദക്ഷിണ ഇന്ത്യയിലെ 25% SMBകളും കഴിഞ്ഞ വർഷത്തെ സുരക്ഷാ പ്രശ്നം നേരിട്ടതായി പറയുന്നു. ദക്ഷിണ ഇന്ത്യയിലെ 40% ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരും കാലാവധി കഴിഞ്ഞ PCകളും പകുതിയിലധികം സ്ഥാപനങ്ങളിൽ വിൻഡോസിൻ്റെ പഴയ പതിപ്പുമാണ് ഉപയോഗിക്കുന്നത്. ഗ്ലോബൽ SMB IT മാർക്കറ്റിംഗ് റിസർച്ച്, അനലൈസ്ഡ് ഓർഗനൈസേഷൻ TechICL എന്നിവരുമായി ചർച്ചയിൽ കണ്ടെത്തിയ വിവരങ്ങൾ മൈക്രോസോഫ്റ്റ് പഠനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യ പസഫിക്കിലുടനീളമുള്ള 2000 SMBകളിലായിരുന്നു പഠനം. ബിസിനസ്സുകൾ ചെറുതായാലും വലുതായാലും സാങ്കേതിക വിദ്യ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നും IT നിക്ഷേപങ്ങളുടെ മൂല്യം ചെറുകിട ഇടത്തര ബിസിനസ്സുകാർ തിരിച്ചറിയണം. ഇന്ത്യയിലെ 11 കോടിയോളം പേർക്ക് തൊഴിൽ ദാതാവാണ് SMBകൾ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ഇവ നിർണായകമായ സംഭാവന ചെയ്യുമെന്നും SMBകളുടെ ആഗ്രഹങ്ങൾ സബലമാക്കുന്നതിനും ഏറെ മത്സരമുള്ള വിപണിയിൽ വിജയം കൈവരിക്കാനും സഹായിക്കുമെന്നതിനും മൈക്രോസോഫ്റ്റ് എന്നും കൂടെ ഉണ്ടായിരിക്കുമെന്നും മൈക്രോസോഫ്റ്റ് ഇന്ത്യ ഡിവൈസസ് ഗ്രൂപ്പ് ഡയറക്ടർ ഫർഹാന ഹഖ് പറഞ്ഞു. ബിസിനസ്സുകൾ വലുതായാലും ചെറുതായാലും സാങ്കേതിക വിദ്യ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരുന്നു എന്നും IT നിക്ഷേപകളുടെ മൂല്യം ചെറുകിട ഇടത്തര ബിസിനസ്സുകാർ തിരിച്ചറിയണം. ഇന്ത്യയിലെ 11 കോടിയോളം പേർക്ക് തൊഴിൽ ദാതാവാണ് SMBകൾ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഇവ നിർണായക സംഭാവന ചെയ്യുമെന്നും SMBകളുടെ ആഗ്രഹങ്ങൾ സബലമാക്കുന്നതിനും ഏറെ മത്സരമുള്ള വിപണിയിൽ വിജയം കൈവരിക്കാനും സഹായിക്കുമെന്നതിനും മൈക്രോസോഫ്റ്റ് എന്നും കൂടെ ഉണ്ടാകുമെന്നും മൈക്രോസോഫ്റ്റ് ഇന്ത്യ ഡിവൈസസ് ഗ്രൂപ്പ് ഡയറക്ടർ ഫർഹാന ഹഖ് പറഞ്ഞു. എന്തായാലും മൈക്രോസോഫ്റ്റിൻ്റെ ഈ നീക്കം ഇന്ത്യയിലെ ബിസിനസ് രംഗത്ത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. ഇന്ത്യയിലെ ബിസിനസ്സുകാരിൽ പകുതിയിലധികം പേരും വിൻഡോസിൻ്റെ പഴയ പതിപ്പോ വ്യാജ പതിപ്പോ ആണ് ഉപയോഗിക്കുന്നത്. വിൻഡോസിൻ്റെ ഉയർന്ന വിലയാണ് ഇതിന് കാരണം. വിൻഡോസിന് പകരം ഉപയോഗിക്കാവുന്ന ലിനക്സ് അടക്കമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രചാരം ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യവുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയൊരു മാറ്റത്തിന് കമ്പ്യൂട്ടർ ഭീമന്മാരായ മൈക്രോസോഫ്റ്റ് തുടക്കം കുറിക്കുന്നത് എന്നതും ശ്രദ്ധേയം. ടെക്നോളജി രംഗത്ത് കാതലായൊരു മാറ്റത്തിന് ഇത് കാരണമാകുമെന്ന് സാങ്കേതിക വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയൊരു മാറ്റത്തിന് കമ്പ്യൂട്ടർ ഭീമന്മാരായ മൈക്രോസോഫ്റ്റ് തുടക്കം കുറിക്കുന്നത് എന്നതും ശ്രദ്ധേയം. ടെക്നോളജി രംഗത്ത് കാതലായൊരു മാറ്റത്തിന് ഇത് കാരണമാകുമെന്നാണ് സാങ്കേതിക വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്.